കൊൽക്കത്തയും ഡൽഹിയുമാണെന്ന് നേർക്കുനേർ വന്നത്. ഈ ഒരു മാച്ചിൽ വേൾഡ് റെക്കോർഡാണ് കൊൽക്കത്ത സ്വന്തമാക്കിയത്. 20 ഓവറിൽ 272 റൺസാണ് കൊൽക്കത്ത അടിച്ചുകൂട്ടിയത്. IPL ചരിത്രത്തിലെ 2-ാമത്തെ ഏറ്റവും ഉയർന്ന സ്കോറാണിത്. ആദ്യത്തേത് SRHന്റെ 272 റൺസാണ്. RCBയുടെ 2-ാമത്തെ ഉയർന്ന സ്കോറായ 264 റൺസ് കൊൽക്കത്ത ഇപ്പോൾ വെട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കൊൽക്കത്ത ഡൽഹി മാച്ചിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൊൽക്കത്തയ്ക്ക് മികച്ച സ്റ്റാർട്ടായിരുന്നു ഇന്ന് ലഭിച്ചത്. സുനിൽ നരയൻ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. 39 ബോളിൽ 85 റൺസാണ് സുനിൽ നരയൻ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടിയത്. ഇതാണ് കൊൽക്കത്തയ്ക്ക് സ്റ്റാർട്ടിങ്ങിൽ ബൂസ്റ്റായത്. പിന്നീട് സുനിൽ നരയൻ ഔട്ടായ ശേഷം വന്നവരെല്ലാം തന്നെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. ഡൽഹി ബൗളേഴ്സിനെ കണക്കിന് കിട്ടി. ഇങ്ങനെ ഡൽഹി നാണം കെടുമെന്ന് ആരും തന്നെ കരുതിയില്ല. അവസാനം റസലും റിങ്കു സിംഗുമാണ് മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തത്. റിങ്കു സിംഗ് 8 ബോളിൽ 26 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഇതുപോലത്തെ ഒരു ഫിനിഷറെയാണ് ഇന്ത്യൻ ടീമിൽ ആവശ്യം. വരാനു പോകുന്ന T20 വേൾഡ് കപ്പിൽ റിങ്കു സിംഗ് ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അതുപോലത്തെ ബാറ്റിംഗ് ആണ് താരമെന്ന് പുറത്തെടുത്തത്. 3 സിക്സും 1 ഫോറും റിങ്കു സിംഗിന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞു. അങ്ങനെ കൊൽക്കത്ത 272 എന്ന കൂറ്റൻ ടാർഗറ്റാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഡൽഹി ടീമിനെ കൊൽക്കത്തയുടെ ബൗളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. 166 റൺസിൽ അവർ ഓൾ ഔട്ടായി. 106 റൺസിന്റെ വിജയമാണ് കൊൽക്കത്ത എന്ന് സ്വന്തമാക്കിയത്. എങ്കിലും ഋഷഭ് പന്ത് നന്നായിട്ട് കളിച്ചു. കൊൽക്കത്ത ഇതുവരെ ഒരു മാച്ചിൽ പോലും തോറ്റിട്ടില്ല. കൊൽക്കത്ത ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ പ്ലേ ഓഫിൽ എത്തുമെന്നത് ഉറപ്പാണ്. റസലും സുനിൽ നരയനും റിങ്കു സിംഗും എല്ലാം ഫോമിലാണ്. അവസാന ഓവറിൽ വെടിക്കെട്ട് തീർക്കാൻ റിങ്കു സിംഗുമുണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.